തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിൽ നടന്ന ബോംബ് സ്ഫോടനം നിരപരാധിയായ ഒരു വയോവൃദ്ധൻ മരണപ്പെട്ട സംഭവം ആളൊഴിഞ്ഞ പറമ്പിൽ ജോലിക്ക് പോയ പാവപ്പെട്ട ഒരു മനുഷ്യൻ ഭീകരമായിട്ടുള്ള ബോംബ് സ്ഫോടനത്തിൽ കൊല ചെയ്യപ്പെടുകയുണ്ടായി. ഇത് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ കാലത്തും ബോംബ് നിർമ്മാണത്തിനിടെ ഒരു സി പി എം പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടിരുന്നു. തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ കണ്ണൂരിലെ സി പി എം കേന്ദ്രങ്ങളിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. സി പി എമ്മിന്റെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെയും പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിന്റെയും സമീപത്തുള്ള ഒരു ആളൊഴിഞ്ഞ പറമ്പിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. കൊടക്കളം എന്ന് പറയുന്ന ഈ പ്രദേശം ഒരു പാർട്ടി ഗ്രാമം പോലെ കണക്കാക്കുന്ന സ്ഥലമാണ്. കൊടും ക്രിമിനലുകൾ അവിടെ പലതരത്തിലുള്ള അനധികൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. വാറ്റുചാരായ നിർമ്മാണം, മയക്കുമരുന്ന് കച്ചവടം, ഗുണ്ടാപിരിവ്, ആളുകളെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി പോക്കറ്റടി, ഇങ്ങനെയൊക്കെയുള്ള നിരവധി സംഭവങ്ങൾ ഈ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി കേസുകൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർക്കെല്ലാം ഈ പ്രദേശത്തെ ക്രിമിനൽ പ്രവർത്തനത്തെ സംബന്ധിച്ച് നേരെ ബോധ്യമുള്ളതാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റിക്കും ഏരിയ കമ്മിറ്റിക്കുമൊക്കെ ഈ പ്രദേശത്തെ കൊടും ക്രിമിനലുകൾ നടത്തുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള പരാതികൾ നേരത്തെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ പോയിട്ടുണ്ട്. വളരെ അധികം സ്വാധീനമുള്ള ക്രിമിനലുകളാണ്. കോളേജ് വിദ്യാർത്ഥികളെ ഈ കഴിഞ്ഞ മാസം തടഞ്ഞുവച്ച് ഭീഷണിപ്പെടുത്തിയതുമായി സംബന്ധിച്ചുള്ള ഒരു സംഭവം പാർട്ടിക്കാർ തന്നെ ഒടുവിൽ പറഞ്ഞു തീർക്കുകയായിരുന്നു. ബൈക്കിൽ യാത്ര ചെയ്യായിരുന്ന കോളേജ് വിദ്യാർത്ഥികളെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും അവരെ പോക്കറ്റടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സംഭവം ഈ പ്രദേശത്തുകാരാണ് നടത്തിയത് നേരത്തെ. ഇത്തരം സംഭവങ്ങളെല്ലാം പ്രാദേശികമായി അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇത് ഉത്തരവാദപ്പെട്ട പാർട്ടി നേതാക്കളുടെ അറിവോടുകൂടിയാണ് ഇത്തരം ബോംബ് നിർമ്മാണങ്ങളും അതുപോലെ തന്നെ ബോംബുകൾ സൂക്ഷിക്കുന്നതും എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ ഭയപ്പെടുന്ന ഒരു കാര്യം, സി പി എം ആകെ ഇത്തരത്തിലുള്ള വലിയൊരു പ്രതിസന്ധി, തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുക. വലിയ തോതിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് അന്തഛിദ്രവും പടലപ്പിണക്കവും നേതൃത്വത്തിന്റെ അഴിമതിക്കെതിരായിട്ടുള്ള വികാരവുമൊക്കെ വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ്. കനത്ത തിരിച്ചടി കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലടക്കം സി പി എം പാർട്ടിക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കാൻ പാർട്ടി നേതൃത്വം തന്നെ ഇത്തരം കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ? പഴയതുപോലെ സംഘർഷാവസ്ഥയിലേക്ക് തള്ളിവിട്ട് അക്രമങ്ങളും കൊലപാതകങ്ങളും ബോംബ് സ്ഫോടനങ്ങളും നടത്തി പാർട്ടിയിലെ അന്തഛിദ്രം തീർക്കാൻ അവർ ശ്രമിക്കുകയാണോ എന്നുള്ള സംശയം ബലപ്പെടുക. കണ്ണൂരിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ പാർട്ടി നേതാക്കൾ തന്നെ ബോധപൂർവമായി പരിശ്രമിക്കുകയാണോ എന്നുള്ള സംശയത്തിലേക്കാണ് ഈ സംഭവങ്ങൾ വിരൽ ചൂണ്ടത്. പാർട്ടിയുടെ പ്രാദേശിക തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ ഉള്ള വിലയിരുത്തലുകൾ സംസ്ഥാന കമ്മിറ്റിയിലും ചർച്ചയായി എന്നാണ് കേൾക്കുന്നത്. സംഘർഷങ്ങൾ കുറഞ്ഞത് പാർട്ടി പ്രവർത്തകരിലും അനുഭാവികളിലും ആത്മവീര്യം ചോർത്തി എന്നാണ് അത്രേ ഒരു നേതാവ് പറഞ്ഞിരിക്കുന്നത്. കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും ആർ എസ് എസുമായിട്ടുള്ള സംഘർഷങ്ങൾ കുറഞ്ഞത് പാർട്ടി കേഡറുകളുടെയും അനുഭാവികളുടെയും ആത്മവീര്യം ചോർത്തിക്കളഞ്ഞു എന്നാണ് ഒരു നേതാവ് പാർട്ടി സംസ്ഥാന. എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെതിരെ വിമർശനം ഉന്നയിക്കുകയായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ.